വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ പിസ്സയുടെ ഒരു റെസിപ്പിയാണ് ഇതുണ്ടാക്കാൻ വേണ്ടി മൊസറല്ല ചീസോ ഈസ്റ്റോ ഒന്നും തന്നെ ആവശ്യമില്ല അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ചിക്കൻ പിസ്സയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ 400 ഗ്രാം മൈദ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ നമുക്ക് ആവശ്യമായ ഉപ്പും ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വേണ്ടത് ഇനി ആവശ്യമായ തൈര് ഒരു 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതിൽ ഈസ്റ്റോ മറ്റൊന്നും തന്നെ ഇല്ല ഇതെല്ലാം നമുക്ക് വീട്ടിൽ ഈസിയായി കിട്ടാവുന്ന സാധനങ്ങളാണ് ഇത് വെച്ചാണ് നമ്മുടെ ഡോ ഉണ്ടാക്കുന്നത് പിസ്സ ബേസിന് വേണ്ടിയിട്ടുള്ള ഡോ ആണിത് അപ്പം 3 ടേബിൾ സ്പൂൺ തൈര് ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ചോ കൈ വെച്ചോ എങ്ങനെ വേണമെങ്കിലും ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം ഇതിപ്പോൾ കണ്ടല്ലോ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഒരിക്കലും ഇതൊരു ടൈറ്റായിട്ടുള്ളൊരു ഡോ ആകാൻ പാടില്ല ഇതേപോലെ ലൂസായിട്ട് വേണം ചെയ്യാൻ കുറച്ച് കുഴച്ചെടുത്തതിന് ശേഷം കൗണ്ടർടോപ്പിൽ മൈദപ്പൊടി ഇട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് ഇതിനെ കുഴച്ചെടുക്കാം നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കും പ്രശ്നമില്ല പക്ഷേ ഡോ നല്ല സോഫ്റ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ പിസ്സയുടെ ബേസ് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു ബേസായിട്ട് വരൂ അപ്പോൾ കണ്ടോ നന്നായിട്ടുണ്ട് ഇനി ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടച്ച് വെക്കണം ഓക്കെ അടുത്ത നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വലിയ ഉള്ളിയും ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ബ്രൗൺ കളറൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം ഒരു മീഡിയം തക്കാളിയാണ് ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത് വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഇതിലധികം സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇനി ആവശ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആണ് ഇതില്ലാത്തവർ ഒരു മീഡിയം ടൊമാറ്റോ എടുത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം എങ്ങനെയായാലും ആ ഒരു തക്കാളിയുടെ ഫ്ലേവർ ഇതിൽ കൂടുതൽ വേണം അത്രയേ ഉള്ളൂ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഇതെല്ലാം നമ്മുടെ ഫ്ലേവറിന് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ 1/2 സ്പൂൺ കുരുമുളക് പൊടി 1/2 സ്പൂൺ മുളക് പൊടി 1/4 സ്പൂൺ മല്ലിപ്പൊടി 1/4 സ്പൂൺ ഗരം മസാല 1/4 സ്പൂൺ ജീരകം വലിയ ജീരകം പൊടിച്ചത് ഇത്രയും പൊടികളാണ് നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പൊടികളാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ ഫ്ലേവേഴ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടുത്ത ഞാനിവിടെ ഇടാൻ പോകുന്നത് കുറച്ച് ഗ്രീൻ പീസ് കുക്ക് ചെയ്ത് വെച്ചതാണിത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് സൂക്ക് ചെയ്ത് പ്രഷർ കുക്കറിലിട്ടൊന്ന് ഒരു 3-4 വിസിൽ വന്ന് അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും
ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞു വെച്ച് കൊടുക്കുകയാണ് അപ്പം ഏകദേശം നമ്മുടെ ടോപ്പിംഗ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സോസ് നമ്മൾ ഉപയോഗിക്കുന്നത് പിസ്സ സോസിന് പകരമാണ് ഇത് തിക്കായി തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസ് ആക്കി എടുക്കാം എന്നാൽ അധികം ലൂസ് ആവാനും പാടില്ല ഓക്കേ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് വൈറ്റ് സോസ് ആണ് അതിനാവശ്യമായി 2 ടേബിൾ സ്പൂൺ ബട്ടർ അത് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൈദ നന്നായൊന്ന് ഇതിലേക്ക് മിക്സ് ആവണം ഈ ബട്ടറും മൈദയും കൂടി നന്നായൊന്ന് മിക്സായി അപ്പം തന്നെ ഏകദേശം ഈ മൈദ ഒന്ന് കുക്കാവും നന്നായി ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം പാലാണ് നമ്മൾ ഈ ഇതിൻ്റെ കൺസിസ്റ്റൻസി ലൂസ് ആവുന്നത് വരെ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം അത് ഡിഫറെൻ്റ് ഉണ്ടാകും ചിലപ്പോൾ അര ഗ്ലാസ് പാല് ചിലപ്പം മുക്കാൽ ഗ്ലാസ് പാല് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിൽ ഒട്ടും തന്നെ കട്ട ഉണ്ടാകാൻ പാടില്ല അപ്പം നല്ല ലംസ് ഇല്ലാതെ നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കണം കൈ വെക്കാതെ ഇത് നന്നായി ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ഇതിനാവശ്യമായ ഉപ്പ് ഒരു നുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പം കണ്ടോ ഇതിൽ കുറച്ചും കൂടി കട്ട ഉണ്ട് ഇപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മാറ്റി വെക്കാം ഇനി ഇത് ഞാൻ 2 ബേക്കിംഗ് ട്രേ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് നെയ്യോ ബട്ടറോ തേച്ച് കുറച്ച് മൈദയും ഒന്ന് ഡസ്റ്റ് ചെയ്ത് അതിലേക്ക് ഞാനൊരു പകുതി ഡോ ഇതിലേക്കിട്ട് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് സൈഡൊന്ന് കയറ്റി വെച്ച് വേണം ഇതൊന്ന് കൈകൊണ്ട് പരത്തി കൊടുക്കാൻ വേണ്ടി അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലിടാൻ ആവശ്യമായ ടോപ്പിംഗ് എന്തെല്ലാം നോക്കാം ചിക്കൻ മഞ്ഞളും ഉപ്പും മുളകുപൊടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച് ചെറിയതായി കട്ട് ചെയ്ത് കുറച്ച് ക്യാപ്സിക്കം നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് കുറച്ച് ബ്ലാക്ക് ഒലീവ്സ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടി പിന്നെ വൈറ്റ് സോസ് അപ്പം നമ്മൾ ആദ്യം സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്സ സോസാണ് ഒരു ഗ്രീൻ പീസ് ഒരു മസാല ടൈപ്പ് ഉണ്ടാക്കി വെച്ച ഈ സോസാണ് നമ്മളിതിൽ സ്പ്രെഡ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തേക്കും നല്ല ഈവൻ ആയിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം സൈഡിലേക്കെല്ലാം നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് ഇതെല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അടുത്തത് ക്യാപ്സിക്കം പിന്നെ കുറച്ച് ഒലീവ്സ് ഇതിൽ നിങ്ങൾക്ക് ആവശ്യം മഷ്റൂം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഫൈനലി വൈറ്റ് സോസ് എത്ര നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ബേക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാണ് നിങ്ങൾക്കിത് ബേക്ക് ചെയ്യേണ്ട അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മൾ കേക്കൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം ഞാനിവിടെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഇത് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇതൊരു 25 മിനിറ്റ് to 30 മിനിറ്റ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം ഇപ്പം 2 പിസയും ഞാനിതേപോലെ ഓവനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ പിസ്സ നമുക്ക് നോക്കാം നല്ല ചൂടോടെ ഉള്ളൊരു പിസ്സയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും സൈഡൊക്കെ നോക്കിയേ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു പിസ്സയാണ് നിങ്ങൾക്ക് ഈ വൈറ്റ് സോസ് കണ്ടാൽ അറിയാം നല്ലൊരു മൊസറല്ല ചീസിൻ്റെ ഒരു ഫിനിഷിങ് ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കൂടെ ഇതേപോലെ ഒരു പിസ്സ ഈസിയാണ് സിമ്പിളാണ് യമ്മിയാണ് അപ്പം കഴിച്ച് നോക്കിയാലോ സൂപ്പറാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സീ വിത്ത് അനദർ വീഡിയോ